കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ കേസുകൾ കൂടുന്നുണ്ട്, ഇന്ത്യയിലെ കേസുകൾ കൂടുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയപ്പെടുന്നത് JN1 എന്ന് പറയുന്ന ഒരു വകഭേദം കണ്ടുപിടിച്ചു എന്ന് വിളിച്ചതാണ്. അപ്പോൾ ഇതിന് നമുക്ക് ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കറിയാം കോവിഡ് ഒരു സൈക്ലിക്കലായിട്ട് വരുന്ന, അതായത് ചെറിയ വേവുകളായിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞും കൂടിയും ഇരിക്കുന്ന ഒരു അസുഖമാണ്. സമൂഹത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കുറച്ച് കേസുകൾ കൂടുകയുണ്ടായി, അത് കഴിഞ്ഞ് മെയ് ജൂൺ മാസത്തിൽ കുറഞ്ഞു, അത് കഴിഞ്ഞ് വീണ്ടും ഈ ഇടയ്ക്ക് കുറച്ച് 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും കൂടും. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇതിൻ്റെ ഘടനയിലുണ്ടാകുന്ന, ഈ കോവിഡ് വൈറസിൻ്റെ ഘടനയിലുണ്ടാകുന്ന വ്യതിയാനം കാരണം നമ്മുടെ പ്രതിരോധ ശക്തിയെ, ആർജിത പ്രതിരോധ ശക്തിയെ മറികടക്കാനുള്ള ശേഷി ഈ വൈറസിന് കൈവരിക്കുന്നു. അപ്പോൾ നേരത്തെയുള്ള വേരിയൻറ്റിൽ നിന്ന് കുറച്ച് വ്യതിയാനങ്ങൾ വരുമ്പോൾ, JN1 എന്ന് പറയുന്ന വേരിയൻറ്റിൽ നമ്മുടെ പ്രതിരോധ ശക്തി വാക്സിൻ കൊണ്ടുണ്ടായതാകാം, അല്ലെങ്കിൽ നേരത്തെ അസുഖം വന്നു പോയത് കൊണ്ടുണ്ടായതായതാകാം, അത് രണ്ടും കൊണ്ടുണ്ടായ ഈ പ്രതിരോധ ശക്തിയെ മറികടക്കാനുള്ള ശേഷി ഈ വൈറസ് കൈവരിച്ചിരിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? കൂടുതൽ ആളുകളിലേക്ക് ഇത് പകരാനുള്ള ശേഷി ഉണ്ടാകും. ഒരു നല്ല കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സിവിയറിറ്റിയിൽ ഒട്ടും തന്നെ വ്യതിയാനം വന്നിട്ടില്ല എന്നുള്ളതാണ്. സിവിയറിറ്റിയിൽ വ്യതിയാനം വരാത്തിടത്തോളം തന്നെ അങ്ങോട്ട് ഭയങ്കരമായി ഭയക്കേണ്ട കാര്യമില്ല. പക്ഷേ കൂടുതൽ ആളുകളെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ സൈക്കിൾസ് വരുമ്പോൾ, ഈ ഉത്സവകാലമൊക്കെ വരുമ്പോൾ നമ്മൾ പ്രായം, എസ്പെഷ്യലി പ്രായമായവർ, അല്ലെങ്കിൽ ഹാർട്ടിനും ലങ്സിനും അസുഖമുള്ളവർ, കിഡ്നിക്ക് അസുഖമുള്ളവർ, പ്രതിരോധശക്തി കുറഞ്ഞവർ, ഇവർക്കൊക്കെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അസുഖം കൂടാൻ സാധ്യതയുണ്ട്, അസുഖം തീവ്രമാകാൻ സാധ്യതയുണ്ട്. അവരതുകൊണ്ട് മാസ്ക് ഉപയോഗിക്കുക, അടച്ചിട്ട സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപനം കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും, അവർക്ക് അസുഖം ബാധിക്കാതിരിക്കാൻ സഹായിക്കും. മറ്റൊരു കാര്യം, ഇവർക്ക് ബൂസ്റ്റർ ഡോസിൻ്റെ ആവശ്യമുണ്ടോ? പുതിയ ബൂസ്റ്റർ ഡോ, ഈ പ്രത്യേകിച്ച് ഈ ഹൈ റിസ്ക് വിഭാഗത്തിൽ അനുബന്ധ അസുഖങ്ങളുള്ളവർക്ക് ബൂസ്റ്റർ ഡോസിൻ്റെ ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് ചർച്ചകൾ തുടങ്ങേണ്ട സമയമായി കഴിഞ്ഞു. ഏത് ബൂസ്റ്റർ വേണമെങ്കിലും, ഏത് ബൂസ്റ്ററാണ് നമ്മൾ എടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചർച്ചകൾ നടത്തണം, സയൻറ്റിഫിക്കായിട്ട് പഠനങ്ങൾ നടത്തണം. എങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ടുള്ള ഇനിയുള്ള ഒരു കോവിഡുമായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി വെൽ കൈ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ.